ബാലൻസിങ് ഏജന്റ് എന്ന് പറയുന്നത് കളകള. അവിടെ കളകൾ വളർത്താൻ വിട്ടാ മതി, കളകൾ വളരാൻ വിട്ടാ മതി. കളകൾ താനെ വളർന്നു കഴിഞ്ഞാല് കളകൾ എന്താ ചെയ്യുക? കളകൾക്ക് വേണ്ട വളം വലിച്ചെടുത്തിട്ട് അവരെന്ത് വളമാക്കും? വിളകൾക്കുള്ള പച്ചല വളമാക്കി മാറ്റും അവര്. മനസ്സിലായില്ലേ? അപ്പൊ ആ പച്ചല വളം നമുക്ക് വേറെ നമ്മുടെ വിളകൾക്ക് യോജിച്ചതാണ്. ഇപ്പൊ കളകൾക്ക് പ്രാധാന്യം ഇല്ലേ? ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ജൈവകൃഷിയിൽ കളകളുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കാം. മണ്ണിലെ കെടുവളത്തിനെ എടുത്ത് ജീവാംശമാക്കി മണ്ണിലേക്ക് തിരിച്ചു കൊടുക്കുകയാണ് കളകളുടെ പ്രധാന ജോലി. മഴക്കാലത്തെ മണ്ണൊലിപ്പ് തടയാനും മഴക്കാലത്ത് ഒലിച്ചു പോകാതെ മുഴുവൻ വളത്തെയും വലിച്ചെടുത്ത് ചെടികളിൽ സൂക്ഷിച്ച് മണ്ണിൽ ചേർത്ത് കൊടുക്കുവാനും കളകൾക്ക് സാധിക്കുന്നു. കളകളെ കളനാശിനി അടിച്ച് നശിപ്പിക്കരുത്. കളനാശിനികൾ ഉപയോഗിക്കുമ്പോൾ കളകൾ മാത്രമല്ല മണ്ണിൽ ആവശ്യമായ മിത്ര കുമിളുകളും മിത്ര കീടങ്ങളും കൂടിയാണ് നശിച്ചു പോകുന്നത്. ആയതിനാൽ കളകളെ നമ്മൾ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണ്. വൈവിധ്യങ്ങളായിരുന്ന കളകൾ വൈവിധ്യങ്ങളായ മൂലകങ്ങളും സൗരോർജവും വലിച്ചെടുത്ത് അവ നശിക്കുമ്പോൾ മണ്ണിൽ ശേഖരിച്ച് മണ്ണിനെ ഫലപുഷ്ടിയുള്ളതാക്കുന്നു. നമുക്കറിയാം, ഒരിക്കൽ നഷ്ടപ്പെട്ട സൗരോർജം പിന്നീട് ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല. കളകൾ കുറച്ച് പൊങ്ങി വരുമ്പോൾ വെട്ടി വിളകളുടെ ചോട്ടിൽ ഇട്ട് കൊടുക്കുക. വിളകൾക്ക് നേരിട്ട് എടുക്കാൻ പറ്റാത്ത പല ന്യൂട്രീഷ്യൻസും കളകൾ വലിച്ചെടുക്കുകയും ഇവ വെട്ടി വിളകളുടെ ചോട്ടിലിടുമ്പോൾ അത് വിളകൾക്ക് ഉപകാരപ്രദമാവുകയും ചെയ്യും. കളകൾ മണ്ണിൻ്റെ സന്തുലിതാവസ്ഥ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനമാണ്. ഈ ഭൂമിയിലെ സകലമാന ഊർജത്തിൻ്റെയും ഉറവിടം സൂര്യനാണ്. പുനരാവിഷ്കരിക്കപ്പെട്ട സൗരോർജമാണ് ഭക്ഷണം. സൗരോർജം സസ്യജാലങ്ങൾ പിടിച്ചെടുത്ത് അവയുടെ ഇലയിലും തണ്ടിലും തടിയിലും സൂക്ഷിച്ചു വയ്ക്കുന്നു. അവ മണ്ണിൽ അടിഞ്ഞു ചേരുമ്പോൾ, മണ്ണിൻ്റെ ഭാഗമായി തീരുമ്പോൾ ആ മണ്ണിൽ സൗരോർജം എത്തുന്നു. അതാണ് മണ്ണിൻ്റെ ജീവൻ. സൂര്യപ്രകാശത്തെ പാഴാക്കാതെ കളകളോ വിളകളോ കൊണ്ട് ശേഖരിക്കുവാൻ അനുവദിക്കുക എന്നതാണ് മനുഷ്യൻ്റെ ധർമ്മം. സസ്യങ്ങൾ അവയുടെ ഇലകളിൽ സംഭരിച്ച സൗരോർജത്തെ മണ്ണിലേക്ക് അഴുകിച്ചേരുവാൻ അനുവദിക്കുക. ഒരു കാരണവശാലും ഒരു കരികില പോലും നമ്മൾ കത്തിക്കരുത്. അങ്ങനെ വന്നാൽ അന്തരീക്ഷം ചൂടുപിടിച്ച് ആഗോള താപനം ഉണ്ടാകും. സസ്യജാലങ്ങൾ ചെയ്യുന്ന ജോലി കാർബൺ ഡയോക്സൈഡ് എടുക്കും, എന്നിട്ട് ഓക്സിജനെ വെളിയിലേക്ക് വിടും. കാർബൺ സസ്യങ്ങളിൽ തന്നെ ശേഖരിക്കപ്പെടും. ഇത് നമ്മൾ തീയിട്ടാൽ നഷ്ടപ്പെട്ടു പോകും. അതിനാൽ പരമാവധി കാർബണിനെ പിടിച്ചെടുക്കത്തക്ക വിധത്തിൽ സസ്യാവരണം ഭൂതലം മുഴുവൻ ഉണ്ടാക്കുക. പച്ച നിറമുള്ള ഏത് സസ്യമായാലും മതി. പച്ച നിറത്തിലുള്ള എല്ലാ സസ്യങ്ങൾക്കും കാർബൺ ശേഖരിച്ചു വയ്ക്കുവാനുള്ള കഴിവുണ്ട്. ഇത് സസ്യജാലങ്ങൾ മണ്ണിലേക്ക് ചേരുമ്പോൾ മണ്ണിൽ ആ കാർബൺ എത്തും. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എവിടെയെല്ലാം സൂര്യപ്രകാശം വീഴുന്നുവോ അവിടെയെല്ലാം സസ്യങ്ങൾ നടുക. ഒരിക്കലും തീയിടരുത്. വീടിൻ്റെ മുറ്റത്തും പരിസരത്തുമുള്ള ചപ്പുചവറുകൾ അടിച്ചുകൂട്ടി നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുക. അതല്ലെങ്കിൽ ചെറിയ ചെറിയ കുഴികൾ ഉണ്ടാക്കി അതിൽ ഇട്ട് മൂടുക. അപ്പോൾ അത് മണ്ണിലേക്ക് അലിഞ്ഞു ചേർന്ന് മണ്ണിന് കൂടുതൽ കാർബൺ ഉണ്ടാക്കാൻ സാധിക്കും. മണ്ണിലെത്തുന്ന കാർബണാണ് മണ്ണിൻ്റെ വളക്കുറവ്. അതുകൊണ്ട് തന്നെ കഴിയുന്നിടത്തോളം കാർബൺ മണ്ണിലെത്തിക്കാൻ ശ്രമിക്കുക. ചിന്തര്, ഉമി, പതിര് എന്നിവയെല്ലാം മണ്ണിലേക്ക് ഇട്ടുകൊടുത്താൽ കാർബൺ കൂട്ടാൻ സാധിക്കുന്നുണ്ട്. സൗരോർജം സ്വീകരിച്ച് മണ്ണിലെത്തിക്കുവാനുള്ള കഴിവ് ചെടികളിലെ പച്ചിലകൾക്ക് മാത്രമേ ഉള്ളൂ. പച്ചിലകളിലെ ഹരിതകം സൂര്യൻ്റെ ഊർജത്തെ ആഗിരണം ചെയ്ത് ഇലകളിലും തണ്ടിലും തടിയിലും ശേഖരിച്ചു വയ്ക്കുന്നു. തീ കത്തിക്കുമ്പോഴുണ്ടാകുന്ന ചൂടും വെളിച്ചവും അങ്ങനെ ശേഖരിക്കപ്പെട്ട ഊർജമാണ്. അപ്പോൾ ജൈവകൃഷി ചെയ്യുന്നവരെല്ലാം ഒരു കരികില പോലും കത്തിക്കരുത്. മുഴുവൻ കമ്പോസ്റ്റാക്കി നമ്മളുടെ ചെടി ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. അത് ചെടികൾക്കും മണ്ണിനും ഗുണം ചെയ്യും. കോടാനുകോടി വർഷങ്ങളിലൂടെ സസ്യജാലങ്ങൾ സംഭരിച്ച സൗരോർജം ലയിച്ചു ചേർന്നതാണ് കാട്ടിലെ മണ്ണ്. അങ്ങനെയാണ് കാട്ടിലെ മണ്ണിന് അത്രയധികം വളക്കൂറായി മാറിയത്. സൗരോർജത്തെ വലിച്ചെടുത്ത പച്ചിലകളും പഴുത്ത ഇലകളും തണ്ടും
തടിയും മേൽമണ്ണിൽ വീണ് പൊടിഞ്ഞ് മണ്ണിൻ്റെ ഭാഗമായി തീരുമ്പോഴാണ് മണ്ണിനെ വളക്കൂറുണ്ടാകുന്നത്. ഏതൊരു കൃഷിയുടെയും വിജയം എത്രമാത്രം സൗരോർജം ഇത്തരത്തിൽ മണ്ണിൽ ലയിച്ചു ചേർന്നിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ കൃഷിയാണ് കാട്. കാട്ടിൽ പല തട്ടുതട്ടുകളായി പലതരം ചെടികൾ വളരുന്നു. ഈ സസ്യജാലങ്ങൾ അവയുടെ ഇലയിലെ ക്ലോറോഫിൽ കൊണ്ട് സൗരോർജത്തെ ശേഖരിച്ച് അവയിലെ ഇലയിലും തണ്ടിലും തടിയിലും ശേഖരിച്ചു വയ്ക്കുന്നു. ഈ കരിയിലകൾ മണ്ണിൽ അലിഞ്ഞു ചേരുമ്പോൾ കഞ്ഞിമണ്ണ് ആയി മാറുന്നു. ഇലച്ചാർത്തുകൾ കൊണ്ട് മുഴുവൻ സൂര്യപ്രകാശം അവർ ശേഖരിക്കുന്നു. ഒരു രശ്മി പോലും മണ്ണിലേക്ക് നേരിട്ട് വീഴുന്നില്ല. അതുകൊണ്ടുതന്നെ കാട്ടിലെ മണ്ണിന് കാർബൺ റിച്ചാണ്, നല്ല വളക്കൂറുണ്ട്. അതുപോലെ തന്നെ എന്തും അവിടെ വളരും. വെള്ളത്തെ പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട്, സൂക്ഷ്മജീവികൾക്ക് വളരാനുള്ള കഴിവുണ്ട്, മണ്ണിര പോലുള്ളവയ്ക്ക് വളരാനുള്ള കഴിവുണ്ട്. എല്ലാം ഉള്ള മണ്ണാണ് കാട്ടിലെ മണ്ണ്. കാടിനെ അനുകരിച്ചുള്ള കൃഷിയാണ് ജൈവകൃഷി. സൂര്യപ്രകാശം ശേഖരിച്ചാൽ മാത്രമേ നമുക്ക് നല്ല ജലം, നല്ല വായു, നല്ല മണ്ണ് എല്ലാം ലഭിക്കുകയുള്ളൂ. ഭൂമിയുടെ മൂലധനമാണ് സൂര്യപ്രകാശം. നാനാവിധ ജൈവ അവശിഷ്ടങ്ങൾ മണ്ണിലെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം മൂലം മണ്ണിൻ്റെ ഭാഗമായി തീരുമ്പോഴാണ് മണ്ണ് ഫലപുഷ്ടമായി മാറുന്നത്. എന്നാൽ ജൈവ അവശിഷ്ടങ്ങൾ കത്തിക്കുമ്പോൾ അവയിൽ ലയിച്ചു കിടക്കുന്ന ഊർജം ചൂടും വെളിച്ചമായി ബഹിർഗമിക്കുന്നു. ശേഷിക്കുന്നത് നിർജീവമായ ചാരം മാത്രമാണ്. തീയിടുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് അന്തരീക്ഷത്തിൽ നിന്നും ശേഖരിക്കപ്പെട്ട സൗരോർജം തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോവുകയാണ്. ഒരു പ്രദേശത്ത് തീയിടുമ്പോൾ ആ ഭാഗത്തുള്ള മുഴുവൻ സൂക്ഷ്മജീവികളും നശിച്ച് ആ ഭാഗത്തെ ജൈവ പ്രക്രിയ താൽക്കാലികമായെങ്കിലും നിലച്ചു പോകുന്നു. ആയതിനാൽ ജൈവാവശിഷ്ടങ്ങൾ ഒരിക്കലും തീയിടരുത്. മണ്ണിന് അവ പുതയായി ഇടുക. ഈ പുത മണ്ണ് ചൂടാകാതെ കാത്തുകൊള്ളും. ജലം നീരാവിയായി പോകുന്നത് തടഞ്ഞ് ഈർപ്പം നിലനിർത്തും. കൂടാതെ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം ഊർജിതമാക്കി മണ്ണിനെ ഇളക്കം വരുത്തുകയും ചെയ്യും. ഏറ്റവുമധികം വളക്കൂറുള്ള വനമണ്ണിൽ തന്നെയാണ് ഏറ്റവുമധികം ജീവനുള്ളത്. മണ്ണ് ഇളക്കേണ്ടത് സൂക്ഷ്മജീവികളും മണ്ണിരയുമാണ്, മനുഷ്യരല്ല. മണ്ണ് ഇളക്കുക എന്നത് മണ്ണിൽ കഴിഞ്ഞുകൂടുന്ന നിരവധി സൂക്ഷ്മജീവികൾക്ക് പ്രകൃതി കൽപ്പിച്ചു നൽകിയ ധർമ്മമാണ്. മണ്ണിൽ ഈർപ്പവും മീതെ ചപ്പുചവറുകളുടെ പുതയും ഉണ്ടെങ്കിലേ മണ്ണിര അടക്കമുള്ള നാനാജാതി ജീവികൾ മണ്ണിൽ വളർന്നു വന്ന് മണ്ണിനെ ഇളക്കി വേണ്ടത്ര വായു സഞ്ചാരമുള്ളതാക്കി മാറ്റുകയുള്ളൂ. മണ്ണിൽ വീഴുന്ന വെള്ളം ചോർന്നു പോകാതെ പിടിച്ചു നിർത്തണമെങ്കിൽ മണ്ണിനെ സ്പോഞ്ചിൻ്റെ സ്വഭാവമുണ്ടാകണം. എത്രമാത്രം വൈവിധ്യമാർന്ന സസ്യങ്ങളുടെ ഇലയും തണ്ടും തടിയും മണ്ണിൽ വീഴുന്നുവോ അത്രയും രോഗപ്രതിരോധ ശക്തി മണ്ണിന് ഏറിയിരിക്കും. ഒരു സസ്യം മണ്ണിന് നൽകുന്നതല്ല മറ്റൊന്ന് നൽകുന്നത്. ഒന്നിൻ്റെ അവശിഷ്ടം മറ്റൊന്നിനെ ആഹാരമോ മരുന്നോ ആയിത്തീരുന്നു. മണ്ണിലെ സസ്യവൈവിധ്യം കൂടുന്നതിന് ആനുപാതികമായി മണ്ണിൻ്റെ ആരോഗ്യവും വർദ്ധിക്കുന്നു. ജൈവകൃഷിയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മണ്ണിൻ്റെ ആരോഗ്യമാണ്. ആരോഗ്യമുള്ള മണ്ണ്, അതിൽ ആരോഗ്യത്തോടെ വളരുന്ന സസ്യം, അതിലെ പോഷകമൂല്യമുള്ള ഭക്ഷണം, ഇതാണ് മനുഷ്യന് ആരോഗ്യം തരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.